हलो एवरी वण असलामुअलैकुम वेलकम टू कण्णूर मुत्तब्ब नम्मुडे कण्णूकारुडे पुतिय प्लस स्पेशल दम बिरियाणियुमायिट्टाण वन्निट्टुळ्ळत इतोरु अयक्कुरा बिरियाणियाण नमुक्क कुकिंगिलोट्ट पोवाम आद्यम तन्ने अयक्कुरा फ्राई चेय्यान वेंडि ओरु पानिलोट्ट ओयिल ओयिक्काम उप्पुम मुळकुपोडियुम मञ्ञळ्पोडियुम चेर्त्त मैरिनेट् चेय्त फिश നല്ല ക്രിസ്പായി ഫ്രൈ ചെയ്ത് എടുക്കാം. അര കിലോ അയക്കൂറ എടുത്തിട്ടുണ്ട്, രണ്ട് പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ രണ്ട് പീസാണ് ഇത് മസാലയിൽ ചേർക്കാൻ വേണ്ടി മാറ്റിയതാണ്. അങ്ങനെ നമ്മുടെ അയക്കൂറയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെക്കാം. ഇതിലേക്ക് ഉള്ളി നല്ലവണ്ണം വറുത്ത് കോരാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് രണ്ടുള്ളി സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഞാൻ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇനി ഇതിലേക്ക് രണ്ട് സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഉള്ളിയൊന്ന് വേണ്ടു വന്നാൽ 15 ചെറിയ അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് ഇഞ്ചി, 12 പച്ചമുളക് എന്നിവ മിക്സിയിലൊന്ന് ചതച്ചതാണ്. ഇവയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 3 തക്കാളി സ്ലൈസ് ചെയ്ത് ചേർക്കാം. തക്കാളിയെല്ലാം വെന്ത് സോഫ്റ്റായാൽ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർക്കാം. ഇങ്ങനെ പച്ചമീൻ ചേർത്താൽ മസാലയിലോട്ട് നല്ല ഫ്ലേവർ വരും. ദം ചെയ്യുമ്പോൾ ചോറിലോട്ടും ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി കൈ ഉപയോഗിച്ച് ക്രഷ് ചെയ്ത് ചേർക്കാം. ഇതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മീൻ കഷ്ണങ്ങൾ വേവുന്നത് വരെ അടച്ചു വെക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ വെന്തു കഴിഞ്ഞാൽ ഇതിലോട്ട് 1 ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ഇതിലോട്ട് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും 100 ഗ്രാം ഓയിലും ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലോട്ട് 3 ഏലക്കായ, 2 കഷ്ണം പട്ട, 5 ഗ്രാമ്പു, 1 ചെറിയ പീസ് ഉള്ളി, 2 ബേ ലീഫ് എന്നിവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 കിലോ ബിരിയാണി റൈസ് കഴുകി വെച്ചത് ചേർക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി അളക്കുന്നത് ആ പാത്രത്തിൽ തന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിൽ ഒഴിക്കാം. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇനി വെള്ളം വറ്റുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ട് അടച്ചു വെച്ച് കുക്കാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. അതിനുവേണ്ടി ഒരു പാനിലോട്ട് റെഡിയാക്കി വെച്ച ഗീ റൈസിൻ്റെ പകുതി ചേർക്കാം. ഞാൻ ഇതിൽ നിന്നും സ്പൈസസ് മാറ്റുന്നുണ്ട്. കുങ്കുമപ്പൂ ചേർത്ത പനിനീർ ഇതിലോട്ട് ചേർക്കാം. ഇതുപോലെ കുറേശ്ശെയായി ചേർക്കാം. ഇനി ഇതിന് മുകളിൽ അല്പം ഗരം മസാല തൂവാം. ഇനി ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർക്കാം. ഇനി റെഡിയാക്കി വെച്ച മസാല നിരത്തി കൊടുക്കാം. ശേഷം ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഞാൻ 2 കഷ്ണം ഗാർണിഷിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഇനി ബാക്കി വെച്ച ഗീ റൈസ് ഇതിന് മുകളിൽ ചേർക്കാം.
ശേഷം പനിനീർ, ഗരം മസാല പൗഡർ, മല്ലിയില, കറിവേപ്പില, മാറ്റിവെച്ച മീൻ കഷ്ണം, വറുത്തുവെച്ച കേഷ്യു, കിസ്മിസ്, ഉള്ളി എന്നിവ ചേർക്കാം. നമുക്കിത് സിമ്മിലിട്ട് ദം ചെയ്യാം. ശേഷം ചൂടോടെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ മീൻ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.